ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാലുക്രിപ്റ്റോളജിസ്റ്റ്. മാലുക്രിപ്റ്റോളജിസ്റ്റിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ്സ് അൺചെയിൻഡ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രോജക്റ്റാണ്. ഇതിൻ്റെ പബ്ലിക് സെയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പബ്ലിക് സെയിലിൽ പങ്കെടുക്കാവുന്നതാണ്. സോ ഈ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. NFT ഗെയിമിംഗ് സെക്ടർ ഡേ ടു ഡേ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി വളരെയധികം വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ്. സോ തീർച്ചയായിട്ടും അവിടെ വരുന്ന കൂടുതൽ പ്രൊജക്ട്സ് അല്ലെങ്കിൽ നല്ല പ്രൊജക്ട്സ് എല്ലാം നല്ല ആൾക്കാരുടെ ശ്രദ്ധ കിട്ടുവാനും അല്ലെങ്കിൽ ആക്സി ഇൻഫിനിറ്റി പോലെയുള്ള ഒരു പ്രൊജക്റ്റ് ആകും എന്ന് വിചാരിച്ചുകൊണ്ട് നല്ലൊരു റിട്ടേൺ ഒക്കെ തരാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റുകളാണ് ഈ NFT ഗെയിമിംഗ് സെക്ടറിൽ വരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി പ്ലേ ടു എൺ ഗെയിംസ് നമുക്ക് മുമ്പിലുണ്ട്. പക്ഷെ പലതിനും ഇപ്പോഴും ഒരു ഗെയിം പുറത്തിറക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് ഒരു പ്രൊഡക്റ്റ് നൽകാനായിട്ട് പല ഗെയിംസിനും സാധിച്ചിട്ടില്ല. സോ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഗോഡ്സ് അൺചെയിൻഡ് എന്ന് പറഞ്ഞ ഗെയിം വന്നിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു കാർഡ് ഗെയിമാണ്. സോ അവർ ഓൾറെഡി ആ കാർഡ് ഗെയിമൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഈ പ്രൊജക്റ്റ് എന്നുള്ളത് നോക്കി നോക്കാം. നമ്മളിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 2019 മുതൽ നമ്മുടെ വേൾഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ 2019 തൊട്ട് നോക്കുകയാണെങ്കിൽ അറൌണ്ട് $87 billion നമ്മുടെ ഗെയിം ഐറ്റംസ് പർച്ചേസിനായിട്ട് ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഒന്നിലും നമുക്ക് തിരിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. അവിടെയാണ് നമ്മുടെ ഈ NFT ഗെയിമിംഗ് അല്ലെങ്കിൽ പ്ലേ ടു എൺ ഗെയിംസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. സോ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഗെയിമും കാര്യങ്ങളെല്ലാം നമുക്ക് പുറത്തുണ്ട്. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പ്ലേ നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കത് കളിച്ച് നോക്കാവുന്നതാണ്. സോ ഇതാണ് ഈ പ്ലേ ടു എൺ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞ് വരുന്നത്. സോ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഈ പ്ലേ ടു എൺ ഗെയിം എന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കി നോക്കാം. സോ എന്താണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ യൂസ് കേസ് ഈ ഒരു ടോക്കണിൻ്റെ യൂസ് കേസ് എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്റ്റീവ് സ്റ്റേക്കിംഗ് തന്നെയാണ്. നമുക്ക് ഈ ടോക്കൺ നമുക്ക് സ്റ്റേക്ക് ചെയ്ത് റിവാർഡ്സ് കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്രാഫ്റ്റിംഗ് NFTs, നമുക്ക് ഈ ഒരു ഗോഡ്സ് ടോക്കൺ വെച്ചിട്ട് ഇതിലെ കാർഡ്സ് നമുക്ക് NFTs ആയി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഏറിയത്തിൻ്റെ ഒരു ലെയർ ടു സൊല്യൂഷനായ ഇമ്മ്യൂട്ടബിൾ എക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇമ്മ്യൂട്ടബിൾ എക്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു വീഡിയോ വേണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഓൺ ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഗവേണൻസ് ടോക്കണായിട്ടും വരുന്നത് ഇതേ ടോക്കണാണ്. അതായത് നമ്മുടെ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ടോക്കണോമിക്സ് ആണ് അറിയേണ്ടത്. ടോക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ ഗോഡ്സ് ടോക്കണ് വരുന്നത് ഇതിൻ്റെ ഫിക്സഡ് ടോട്ടൽ സപ്ലൈ വരുന്നത് 500 million ആണ്. സോ അത് എങ്ങനെയാണ് റിവാർഡ് വന്നിട്ടുള്ളത് എന്ന് നോക്കി നോക്കാം. ടോട്ടൽ സപ്ലൈ 34% വരുന്ന പ്ലേ ടു ഏൺ റിവാർഡായിട്ടാണ്. അതുപോലെ തന്നെ 24% വരുന്ന ഗോഡ്സ് അൺചെയിൻഡ് റിസർവിലേക്കാണ്. അതുപോലെ തന്നെ 20% വരുന്ന കമ്മ്യൂണിറ്റി ആൻഡ് എക്കോസിസ്റ്റം ഫണ്ടായിട്ടാണ്. അതുപോലെ 7% വരുന്ന കമ്മ്യൂണിറ്റി അലോക്കേഷൻ. അത് കഴിഞ്ഞാൽ 7% വരുന്ന ടോക്കൺ സെയിൽ, അതുപോലെ ഈ പബ്ലിക് സെയിലിനൊക്കെയാണ് ഈ 7% മാറ്റി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടോക്കൺ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് അവർ 6.5% മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വെസ്റ്റിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 70 month വരുന്ന ഒരു വെസ്റ്റിംഗ് പീരീഡ് ആണ് ഇവർ ടോക്കൺ സപ്ലൈ ഷെഡ്യൂളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. സോ അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇവരുടെ പാർട്ണർഷിപ്സ് തന്നെയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ കോയിൻ ബേസ് പോലെയുള്ള വലിയ വലിയ പേരുകളൊക്കെ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കോയിൻ ബേസിൽ ലിസ്റ്റിംഗ് വരാനുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ്. കോയിൻ ബേസ് ഇൻവെസ്റ്റ് ചെയ്തുള്ള ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ കോയിൻ ബേസിൻ്റെ ലിസ്റ്റിംഗ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നാസ്പേഴ്സ്, ഗാലക്സി ഡിജിറ്റൽ, എപെക്സ് ക്യാപിറ്റൽ, നിർവന ക്യാപിറ്റൽ ആൻഡ് കണ്ടിന്യൂ ക്യാപിറ്റൽ തുടങ്ങിയ ക്യാപിറ്റൽസ് എല്ലാം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ പറയുന്ന നമ്മുടെ ഗോഡ്സ് അൺചെയിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ്. അതുപോലെ തന്നെ ഇമ്മ്യൂട്ടബിൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറിയത്തിൻ്റെ ലെയർ 2 സൊല്യൂഷൻ വെച്ചിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ തിങ്സ് എന്ന് പറയുന്നത്. സോ അടുത്തായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിങ്ങൾക്ക് എവിടെ നിന്ന് ഇത് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പബ്ലിക് സെയിലിന് എവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കുമെന്ന് ആണ് നിങ്ങൾ അറിയേണ്ടത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് സെയിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഡെഡ് ലൈൻ, അതായത് പബ്ലിക് സെയിലിന് വേണ്ടിയിട്ടുള്ള ഡെഡ് ലൈൻ വരുന്നത് 11th ഏകദേശം October 11. ഈ വീഡിയോ ഇന്നിപ്പോൾ വരാൻ പോകുന്നത് October 6. സോ നിങ്ങൾക്ക് ഇനി ഒരു 5 ദിവസം കൂടി ബാക്കിയുണ്ട് ഈ ഒരു പബ്ലിക് സെയിലിൽ പങ്കെടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യുവാൻ. ഇതിനായിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ 1 ആൻഡ് ഓപ്ഷൻ 2. അത് നമുക്ക് എന്താണ് നോക്കി നോക്കാം.
സോ നമുക്ക് എന്താണ് ഓപ്ഷൻ വൺ, രണ്ട് ഓപ്ഷൻ വൺ ആൻഡ് ഓപ്ഷൻ ടു. ഓപ്ഷൻ വൺ ആൻഡ് ഓപ്ഷൻ ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇതിന് പബ്ലിക് സെയിലിൽ പങ്കെടുക്കാനായിട്ടുള്ളത്. സോ എന്താണ് ഓപ്ഷൻ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യം ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കി നോക്കാം. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ വരുന്നത് 33 സെൻസിലാണ് നിങ്ങൾക്ക് ഒരു പെർ ടോക്കണിൻ്റെ പ്രൈസ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സെയിൽ പീരീഡ് വരുന്നത് ഒക്ടോബർ 13, അതേപോലെ തന്നെ ഒക്ടോബർ 13 തൊട്ട് ഒക്ടോബർ 19 വരെയാണ് ഇതിൻ്റെ ടോക്കൺ സെയിൽ പീരീഡ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 20 മില്യൺ ടോക്കൺസ് ആണ് അവർക്ക് ഓപ്ഷൻ വണ്ണിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ പർച്ചേസ് ലിമിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് $100 to $500 വെച്ച് പ്രൈസ് വെച്ച് നിങ്ങൾക്ക് ഈ ടോക്കൺ വാങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത് USDT വെച്ച് വാങ്ങാം, USDC, ഇഥേറിയം, അതേപോലെ തന്നെ ബിറ്റ്കോയിൻ എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലോക്കപ്പ് പീരീഡ് ആൻഡ് വെസ്റ്റിംഗ് ആണ് നിങ്ങൾ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഈ ഓപ്ഷൻ വണ്ണും ഓപ്ഷൻ ടുവും തമ്മിൽ വരുന്ന മെയിൻ ഡിഫറൻസും ഇതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 90 ദിവസത്തെ ക്ലിഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ വണ്ണിലാണെങ്കിൽ നിങ്ങളുടെ കിട്ടുന്ന ടോക്കണിൻ്റെ ടോട്ടലിൻ്റെ ഒരു 50% നിങ്ങൾക്ക് റിലീസായി കിട്ടും. ബാക്കി 50% ആണ് നിങ്ങൾക്ക് 12 മാസത്തെ വെസ്റ്റിംഗ് പീരീഡിൽ ഇനി നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ US, Canada, China, Australia എന്ന് പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതേപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻ ടുവിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ നമുക്ക് 24 സെൻസിനാണ് നമുക്ക് ഈ ഒരു ടോക്കൺ നമുക്ക് ഓപ്ഷൻ ടുവിൽ ലഭിക്കുന്നത്. അപ്പോൾ നേരത്തെ 33 സെൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ 24 സെൻസാണ്. അതേപോലെ തന്നെ നമ്മുടെ സെയിൽ പീരീഡൊക്കെ സെയിം ആണ്. 15 മില്യൺ ടോക്കൺസ് ആണ് ഇവർ ഓപ്ഷൻ ടുവിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. ഓപ്ഷൻ പർച്ചേസ് ലിമിറ്റും ഇവർ സെയിം ആണ് വെച്ചിട്ടുള്ളത്. $100 to $500 വെച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് USDT, USDC, ETH, BTC വെച്ച് നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോക്കൺ പ്രൈസിലും അതേപോലെ തന്നെ ഇതിൻ്റെ ലോക്കപ്പ് പീരീഡിലുമാണ്. ഇതിൻ്റെ ലോക്കപ്പ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ടുവിലാണെങ്കിൽ ഇതിൻ്റെ ടോക്കൺസ് റിലീസാവുന്നത് ഒരു 90 ദിവസം കഴിഞ്ഞ് ബാക്കിയുള്ള 12 മാസത്തിലും ഈക്വലായിട്ട് നിങ്ങൾക്ക് റിലീസായി നിങ്ങളുടെ വാലറ്റിലേക്ക് വരുന്നതാണ്. കോയിൻ ലിസ്റ്റിൻ്റെ വാലറ്റിലേക്ക് നിങ്ങൾക്ക് വരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ വണ്ണിലാണെങ്കിൽ നിങ്ങൾക്ക് 50% 90 ദിവസം കഴിയുമ്പോൾ കിട്ടും. ബാക്കി 50% ആണ് നിങ്ങൾക്ക് ബാക്കിയുള്ള സമയത്തേക്ക് വേണ്ടി അവർ മാറ്റി വെച്ചിട്ടുള്ളതെങ്കിൽ, ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് 90 ദിവസത്തേക്കാണ് ഇത് ടോട്ടലായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബാക്കി ഒരു 1 ഇയറിലേക്ക് അവർ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് തരുന്നതാണ്. സോ ഇതെല്ലാമാണ് ഇതിൽ വരുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഓപ്ഷൻ വണ്ണിലോ ഓപ്ഷൻ ടുവിലോ കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിലൊരു ക്വിസ് വരുന്നുണ്ട്. ആ ക്വിസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കി നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദിസ് വീഡിയോ, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ മല്ലുക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.